ഇറാൻ ഇനി ഇസ്രായേലിനെ തിരിച്ചടിക്കുക, അതായത് ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ അല്ല പൊതുവിൽ കരുതപ്പെട്ടിരുന്നത് ഇറാൻ ഇനി കാര്യമായി ഒന്നും ചെയ്യില്ല എന്നാണ്. പക്ഷേ ചിത്രം മാറുന്നുവെന്ന് ഇറാനിയൻ ന്യൂസ് ഏജൻസിയായ ടാൻസിമിൻ്റെ ചില വാർത്തകൾ കാണുന്നു, ചില ഫീഡുകൾ കാണിക്കുന്നു. രണ്ടുപേരെ കോട്ട് ചെയ്തിട്ട് ഇറാൻ ഈ 5-ാം തീയതിക്ക് മുമ്പ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമെന്നാണ് ടാൻസിം പറയുന്നത്. ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസി പോലത്തെ ഒരു ഏജൻസിയാണ് ടാൻസിം. അതിനകത്ത് രണ്ടുപേരെ അവർ കോട്ട് ചെയ്തിരിക്കുന്നു. ഒന്ന് ആയത്തുള്ള അലി ഖമനയുടെ സീനിയർ സഹായി ഉപദേശി ആയിട്ടുള്ള മുഹമ്മദി ഗോൾ പയേഗനി. രണ്ടാമത് ഹൊസൈൻ സലാമി, ഇറാനിയിലെ റിപ്പബ്ലിക്കൻ ഗാർഡുകളുടെ തലവനാണ്. അവർ രണ്ടുപേരുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ഞങ്ങൾ ഹാർഷ് ആൻഡ് അൺഇമാജിനബിൾ, ഇസ്രയേലിന് ചിന്തിക്കാൻ കഴിയാത്തതും കടുത്തതുമായ തിരിച്ചടി കൊടുക്കും എന്ന് പറഞ്ഞതായി ടാൻസിം റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത് 5 ഒരു ഡെഡ്ലൈനാണ്, പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് ഡേറ്റാണ്. 5 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കുന്ന ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് 1 ജനുവരി പുതിയ പ്രസിഡന്റ് വരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5-ാം തീയതി, 6-ോ 7-ോ ഒക്കെ ഉള്ളിൽ, മിക്കവാറും 6-ാം തീയതി തന്നെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് വ്യക്തമാകും. അപ്പോൾ അതുകൊണ്ട് ബൈഡൻ ഒരാഗ്രഹമുണ്ട്, താനിരിക്കെ ഈ യുദ്ധം തീർക്കാനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബൈഡൻ്റെ കഴിഞ്ഞ ഒരു ടൈം നോക്കുമ്പോൾ ബൈഡന് മികച്ച അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നില്ല, വീഴ്ചകൾ മാത്രം എണ്ണിപ്പറയാൻ പറ്റുന്ന ഒരു പ്രസിഡന്റാണ്. അതാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിത്വം പോലും സ്വന്തം പാർട്ടി നിഷേധിച്ചു. അങ്ങനെ നിൽക്കുകയാണ് ബൈഡൻ. ഇപ്പോൾ ബൈഡന് താൻ ഇറങ്ങിപ്പോകും മുമ്പ് ഈ യുദ്ധം തീർക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ട്. അതുകൊണ്ടാണ് ലെബനോണിലെ വെടിനിർത്തലെങ്കിലും സാധ്യമാക്കാൻ വേണ്ടിയുള്ള ചില ഇടപെടലുകൾ ബൈഡൻ നടത്തുന്നത്. അപ്പോൾ 5-ാം തീയതി വരെ ഇറാന് നേർക്ക് ഇസ്രയേൽ കടുത്തതൊന്നും ചെയ്യരുതെന്ന് ബൈഡൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ തമ്മിൽ ഇടയ്ക്ക് തെറ്റുകയും, നമ്മൾ പറഞ്ഞല്ലോ അതെ ബൈഡനെക്കുറിച്ച് ഫക്കിംഗ് ലയർ എന്ന് ബൈഡൻ നെതന്യാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഒരു പത്രങ്ങളിലൊക്കെ വരികയും വാഷിങ്ടൺ പോസ്റ്റിലൊക്കെ വാർത്തയായിട്ട് വരികയും ഒരു പുസ്തക രചയിതാവ് ഒരു ജേർണലിസ്റ്റിൻ്റെ വാട്ടർഗേറ്റൊക്കെ റിപ്പോർട്ട് ചെയ്ത ജേർണലിസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലാണ് വന്നത്. അതേടത്തോടൊപ്പം നെതന്യാഹുവും ബൈഡനും തമ്മിൽ സംസാരിക്കുന്ന ബന്ധം ഇല്ലാണ്ടായി. പിന്നെ പ്രതിരോധമന്ത്രി യോവ് ഗാലൻ്റ്, ഇസ്രയേൽ പ്രതിരോധമന്ത്രി, അങ്ങോട്ട് പോകാനിരുന്നു ബീബി നെതന്യാഹു ക്യാൻസൽ ചെയ്തു, ബൈഡൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ഒടുവിൽ ബൈഡൻ വിളിച്ചു. അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ട്, മഞ്ഞുരുകിയത്. അപ്പോൾ അതിനുശേഷം അതുകൊണ്ടാണ് ഇസ്രയേൽ ഇങ്ങനെ പമ്മി നിൽക്കുന്നത്. അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചവിട്ടുന്നു, കാരണം ബൈഡന് യുദ്ധം കൂടാതെ വേഗം കൂടാതെ ആക്കം കൂടാതെ ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് വരുത്തി തീർക്കണം. അതാണ് ഈ 5 ഒരു വലിയ തടസ്സമാണ്. ഇത് ഇറാന് നന്നായിട്ട് അറിയാം. അപ്പോൾ 5 ഒരടി കൊടുത്താൽ ബൈഡനുള്ള ഒരടിയും കൂടിയാണ്, നെതന്യാഹുവിനുള്ള അടിയും കൂടിയാണ് എന്ന് ഇവർ കരുതുന്നു, ഇറാൻ കരുതുന്നു എന്നാണ് ടാസ്നിം ഉൾപ്പെടെയുള്ള ഇത് ടൈംസ് ഓഫ് ഇസ്രയേൽ ഇത് പറയുന്നുണ്ട്. ടൈംസ് ഓഫ് ഇസ്രയേലിൽ വാർത്ത വന്നു, ടാസ്നിമിനെ കോട്ട് ചെയ്തുകൊണ്ട്. 5-ാം തീയതിക്ക് മുമ്പ് ഒരടി കൊടുക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്രയേൽ സോഴ്സുകൾ പറയുന്നത് അവർക്ക് ആക്രമിക്കാൻ മിസൈലുകൾ ഇല്ല, ബാലിസ്റ്റിക് മിസൈലുകൾ തീർന്നു, വ്യോമ പ്രതിരോധ സന്നാഹങ്ങൾ ഇല്ല. പിന്നെ ഇസ്രയേൽ കരുതുന്നത് ഇനി അവർ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇറാഖിൽ കുറേ ഇറാൻ സ്പോൺസേഡ് മിലിഷ്യകളുണ്ട്. ഇറാഖിൽ അവരുടെ പക്കൽ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉണ്ട്, അതുപയോഗിച്ചിട്ടായിരിക്കും ഇറാൻ ഒരുപക്ഷെ ആക്രമണം നടത്തുക എന്നാണ് ഇസ്രയേൽ കരുതുന്നത്. അതുകൊണ്ട് അങ്ങനെ ആക്രമണം ഇറാഖിൽ നിന്ന് വരണ്ടേ, ഇറാഖിൽ നിന്ന് വരാം. അതുകൊണ്ട് ഇപ്പോൾ 2 ഇപ്പോൾ ഇസ്രയേൽ പ്ലാൻ ചെയ്യുന്നതെന്ന് വിദേശ മാധ്യമങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇസ്രയേലിൽ കഴിഞ്ഞ 2 ട്രയൽ നടക്കുന്നുണ്ട്, സൈറൻ ഒക്കെ മുഴക്കുന്നു. ഇസ്രയേലിൽ ട്രയലാണ്, സൈറനൊക്കെ മുഴക്കുന്നു. എങ്ങനെ ഒരു സൈറൻ വന്നാൽ റെസ്പോണ്ട് ചെയ്യണമെന്ന് ജനങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം, മോക്ക് ഡ്രില്ലാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ട്, വീഡിയോക്കുള്ള ഇടയ്ക്ക് അനൗൺസ്മെൻറ്റും ഉണ്ട്. ഇപ്പോൾ ട്രയലിൽ ഒറ്റ സൈറന് വരത്തുള്ളൂ, ഒരു ലൈവ് അറ്റാക്ക് വന്നാൽ 2 സൈറൻ മുഴങ്ങും എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ട്. അപ്പോൾ ആൾ ബംഗറിലെ ആളുകൾക്ക് ഇത് സൈറൻ മുഴങ്ങുമ്പോൾ ആളുകൾ ഓടി ബംഗറിലേക്കൊക്കെ പോകുന്നു, മോക്ക് ഡ്രില്ല് നടത്തുകയാണ്. അപ്പോൾ 5-ാം തീയതിക്ക് മുമ്പ് ഒരു പക്ഷേ ഇറാഖിനെ ബേസ് ചെയ്ത്, ഇറാഖ് ബേസ് ആക്കിക്കൊണ്ട് ഒരാക്രമണം, ഇറാഖിന് നേരെ കാര്യമായ ആക്രമണം ഇസ്രയേൽ നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊരാക്രമണം വരാമെന്നാണ് ഇസ്രയേൽ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ മാധ്യമങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ, ഒരു പക്ഷേ 5-ാം തീയതിക്ക് മുമ്പ് ഇനി ഇറാനെ ആക്രമിക്കില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതെ, സിറിയയിൽ ലബനോണിലൊക്കെ ഇസ്രയേൽ കയറി അടിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈ ഇറാൻ മിലിഷ്യ ഉള്ള ഇറാഖിൻ്റെ ടെറിട്ടറിയിലേക്ക് ഇസ്രയേലിൻ്റെ ഒരു ആക്രമണം
നടന്നേക്കാം. ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രയേൽ അത് ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ളത് അതിനു മുമ്പേ തകർത്തേക്കാം. ഒരു പക്ഷേ ഇറാഖിനെ കൂടി ഒരു ആക്രമണ മുഖത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇസ്രയേൽ ശ്രമിച്ചേക്കാം. അതിപ്പോൾ എത്രാമത്തെ വാർഫ്രണ്ടാണ് തുറക്കുന്നറിയോ? ഒന്ന് ഗസയിൽ, ഒന്ന് ലെബനോണിൽ, പിന്നെ ഇറാനുമായിട്ട് ഒരെണ്ണമുണ്ട്, പിന്നെ ഇറാഖുമായിട്ടും ഒരു പക്ഷേ ഇറാഖിൻ്റെ സർക്കാരല്ല ഇറാഖിൻ്റെ കുറേ ഭാഗങ്ങൾ ഈ ഇവരുടെ തീവ്രവാദ ഈ ഇറാൻ അനുകൂലികളായ തീവ്രവാദ സംഘടനകളുടെ കയ്യിലാണ്. ആ മേഖലയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇവർ ഇസ്രയേലിന് നേരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അത് തകർത്താൽ കൊള്ളാം, തകർക്കാൻ ഇസ്രയേലിന് ഇസ്രയേൽ ശ്രമിച്ചേക്കും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. പക്ഷെ നെതന്യാഹു പറയുന്നത് നമ്മൾ കാര്യമായി തന്നെ ആക്രമിച്ചു, അവർക്കിപ്പോൾ മിസൈൽ പ്രതിരോധത്തിൻ്റെ ഒരു കുടയില്ല. കഴിഞ്ഞ ദിവസം മിലിറ്ററി കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളുടെ ഒരു മീറ്റിംഗ്, ഒരു ചടങ്ങ്, അവർ മിലിറ്ററി കോളേജിൽ ഒരു അടുത്ത ബാച്ച് പുറത്തിറങ്ങുന്ന ചടങ്ങിൽ ബിബി നെതന്യാഹു പങ്കെടുത്തു. പങ്കെടുത്തിട്ട് പറഞ്ഞു ഇപ്പോൾ ഈ ഇറാൻ്റെ അവസ്ഥ, അവർക്ക് വ്യോമ പ്രതിരോധ സംവിധാനം ഇല്ല, അത് നമ്മൾ തകർത്തു, വലിയ കാര്യമായ മിസൈൽ ശേഷിയും ഇല്ല. പിന്നെ നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറാനിലെ എവിടെയും നമുക്ക് നിർബാധം പറഞ്ഞില്ല, കാരണം വ്യോമ പ്രതിരോധ സംവിധാനം ഇല്ല, നമ്മൾ റഡാറി കണ്ടെത്താൻ പറ്റില്ല, കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എവിടെയും പറഞ്ഞു ചെല്ലാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ഇത് പബ്ലിക് സ്പീച്ചാണ്, അതായത് മിലിറ്ററി ട്രെയിനിങ് കോളേജിൽ നിന്ന് കോൺവോക്കേഷൻ ചടങ്ങിൽ വെച്ച് ബി ബി ഇന്നലെ പ്രസംഗിച്ചതായിട്ടാണ് ടൈംസ് ഓഫ് ഇസ്രയേലിൽ ഞാൻ വായിച്ചത്. അതുകൊണ്ട് അവരുടെ ആകാശം നമുക്ക് ഫ്രീ ആണ്. നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഇറാനിൽ നമ്മുടെ കൈയെത്താത്ത ഒരു സ്ഥലവും ഇപ്പോൾ ബാക്കിയില്ല. ഇനി നമ്മളെ ഇവർ ആക്രമിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ആക്രമിച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒഴിവാക്കിയ സ്ഥലങ്ങളുണ്ടല്ലോ, പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങൾ, ആണവ നിലയങ്ങൾ തുടങ്ങി എണ്ണ സംഭരണികൾ, റിഫൈനറികൾ തുടങ്ങി നമ്മൾ ഒഴിവാക്കിയ സ്ഥലങ്ങളായിരിക്കും അതിൻ്റെ തിരിച്ചടിയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ബി ബി മറ്റൊന്നുകൂടെ പറഞ്ഞു, അതായത് നമ്മുടെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറാൻ ഒരു ആണവ ശക്തിയാവുന്നത് തടയുക എന്നുള്ളതാണ്. എന്നിട്ട് ബി ബി പറഞ്ഞൊരു വാക്ക് വലിയ ആവേശം ഉണ്ടാക്കുന്ന വാക്കുകളാണ്, ഞാൻ അതിൽ നിന്ന് ദൃഷ്ടി മാറ്റിയിട്ടില്ല, നമ്മൾ ഒരു കാരണവശാലും അതിൽ നിന്ന് ദൃഷ്ടി മാറ്റുകയില്ല. ഏറ്റവും പ്രധാനമായി ആ സുപ്രീം ഗോൾ ഏത്, ഇറാൻ ആണവ ശക്തിയാവുന്നത് തടയുക എന്നുള്ള സുപ്രീം ഗോൾ നേടുന്നതിന് വേണ്ടിയുള്ള വിശദമായ പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അത് ഈ ഒരു മീറ്റിങ്ങിൽ, ഇങ്ങനത്തെ ഒരു മീറ്റിങ്ങിൽ പറയാൻ പറ്റില്ല. പക്ഷേ റെഡിയാണ്. എന്ത് റെഡിയാണ്? നമ്മുടെ ഒരു ലക്ഷ്യം അല്ലേ, ലക്ഷ്യം ലക്ഷ്യം എന്താണ്? ആണവ കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ലക്ഷ്യം ഓൾറെഡി, അതിൻ്റെ പ്ലാൻ റെഡിയാണ്. നമ്മളത് മാറ്റിവെച്ചിരിക്കുകയാണ്, അതിൽ നിന്ന് നമ്മൾ കണ്ണെടുത്തിട്ടില്ല, നമ്മൾ അതിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇനി ഇറാൻ അടിച്ചാൽ, എന്തെങ്കിലും സാഹസം ഇറാൻ ചെയ്താൽ, നമ്മൾ നേരത്തെ ഒഴിവാക്കിയതെല്ലാം തകർക്കുമെന്ന് ബി ബി പറഞ്ഞു കഴിഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നത് ഈ യുദ്ധത്തിൻ്റെ, മിഡിൽ ഈസ്റ്റിലെ ഈ വാറിൻ്റെ കാര്യത്തിൽ വളരെ നിർണായകമായ ഒരു ഡേറ്റ് ആയിട്ട് മാറുകയാണ് നവംബർ 5. അമേരിക്കൻ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ആര് വരുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കണ്ടു, ബി ബിയും ഭാര്യ സാറയും, നെതന്യാഹുവും ഭാര്യ സാറയും ട്രംപിൻ്റെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ, കുറച്ച് പഴയതാണ്. പക്ഷേ ആ ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിരുന്നു, ഭയങ്കര ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാളുകൾ തമ്മിൽ നിൽക്കുന്നു, രണ്ടുപേർ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന പോലെ ഒരു ചിത്രം. ട്രംപ് നടുക്ക് നിൽക്കുന്നു, രണ്ട് വശത്തങ്ങളായിട്ട് സാറയും നെതന്യാഹു നിൽക്കുന്നു. അതൊരു ഫാമിലി, ഒരു സഹോദരന്മാർ ചേർന്ന് നിൽക്കുന്ന പോലെയുള്ളൊരു ചിത്രമാണ് കണ്ടത്. അതേസമയം ഞാൻ ബൈഡനുമായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനകത്ത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ബോഡി ലാംഗ്വേജാണ്. പക്ഷേ അതിനപ്പുറത്ത് കുറേ കൂടെ ഡീപ്പായിട്ടുള്ള, ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ചിത്രം എനിക്ക് ഫീൽ ചെയ്തത് സാറ, ട്രംപ്, നെതന്യാഹു നിൽക്കുന്നൊരു ചിത്രമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ക്ലിയർ മെസ്സേജ് വളരെ ക്ലിയറാണ്. തുടക്കം മുതലേ ഈ ആക്രമണം, ഇറാൻ 1 ഒക്ടോബർ 1 ഈ 181 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയച്ചപ്പോൾ തൊട്ട് തന്നെ ട്രംപ് പറയുന്നത് കയറി അടിക്കടാന്നാണ് പറഞ്ഞിട്ടുള്ളത്. നഫ്താലി ബെന്നറ്റ് എന്ന് പറയുന്ന ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാവുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? ചരിത്രം നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ് ബി ബി, അടിക്ക്, അവൻ്റെ ആണവ കേന്ദ്രം ഉൾപ്പെടെ തകർക്ക്. കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടില്ല, അവനെ അടിച്ച് തകർക്കുന്ന അവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞു. ഭയങ്കര പിന്തുണ അല്ലേ, ഭയങ്കര പിന്തുണ. നമ്മുടെ നാട്ടിലെ ഇത് കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് കണക്ട് ചെയ്യാൻ തോന്നുന്നത്. അതുപോലത്തെ പിന്തുണ കൊടുത്തു, നമ്മൾ അടിച്ച് തകർക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് ബി ബി അത് ചെയ്തില്ല? ബി ബിക്ക് പേടിയായിട്ടില്ല. ഈ പറയുന്ന പോലെ ബി ബിയുടെ കാലേ ചവിട്ടുകയാണ് ആര്? ബൈഡൻ. ബൈഡന് ഈ ബൈഡൻ ഒഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഞാൻ ഒരു സമാധാനമൊക്കെ ഉണ്ടാക്കിയ ആൾ, മിഡിൽ ഈസ്റ്റിലെ സംഘർഷമൊക്കെ ഒഴിവാക്കി, പറ്റുമെങ്കിൽ നൊബേൽ പ്രൈസൊക്കെ മേടിച്ച്, ഇനി ഒരിക്കലും വരാൻ പറ്റില്ല, അൽഷിമേഴ്സ് ഒക്കെ ബാധിച്ചിട്ടുണ്ട്, ഓർമ്മയൊന്നുമില്ല. അതുകൊണ്ട് ഇനിയുള്ള ശിഷ്ടകാലം ലോകസമാധാനത്തു വേണ്ടി പ്രവർത്തിച്ച ആളെന്നുള്ള ഒരു ബിരുദമൊക്കെ മേടിച്ച്
വീട്ടിലിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് ഇസ്രായേൽ പാഴാക്കി കളഞ്ഞ ഒരുപാട് സമയമുണ്ട്. ഇസ്രായേലിനെ കൊണ്ട് പാഴാക്കിച്ച ബൈഡനായിരുന്നു ഇസ്രായേലിൻ്റെ പരമ വിജയത്തിലേക്ക് കുതിക്കുന്നതിന് ഇസ്രായേലിനെ തടഞ്ഞത്. അപ്പോൾ ഒരുപക്ഷേ ഇറാൻ ഈ ഒരു സാഹസം നടത്തിയാൽ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് അടിക്കുകയും ഇറാൻ വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചാൽ അത് ബൈഡൻ എടുത്ത തണുപ്പൻ നയം കൊണ്ടാണ് ഇറാൻ അതിനുള്ള ധൈര്യം വന്നതെന്നുള്ള ഒരു കാമ്പയിൻ അമേരിക്കയിലുണ്ടാകും. അത് ട്രംപിന് ഗുണം ചെയ്യുമെന്ന് ഇറാനൊരു അഭിപ്രായമുണ്ട്. ഏതായാലും ടസ്നി പറയുന്നതനുസരിച്ചാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ കൂട്ടി ചെയ്താൽ പറയുന്നത്, രണ്ടുപേരും പറയുന്നത് ഇയാളുടെ ഹൊസൈൻ സലാമിയുടെ വാക്കുകളിനകത്ത് ഹാർഷ് ആൻഡ് അൺഇമാജിനബിൾ എന്താ പറയുന്നത്, ഇസ്രായേലിന് വിചാരിക്കാൻ കഴിയാത്തതും സങ്കല്പിക്കാൻ കഴിയാത്തതും കടുത്തതുമായ ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ പറയുന്നത്. എന്തെടുത്ത് വെച്ച് ആക്രമിക്കുന്നു അറിയത്തില്ല. വാക്കുകൾ കൊണ്ട് പറയാം, നീ മുടിഞ്ഞു പണ്ടാറിണങ്ങി പോകൂടാതെ എന്ന് ആകാം എന്തായാലും. പക്ഷെ നമ്മൾ തമാശ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഓരോ രാജ്യത്തിൻ്റെയും ആവനാടിലുള്ള രഹസ്യ ആയുധങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ശേഷി എന്താണെന്നൊക്കെ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. എതിർ രാജ്യങ്ങൾക്ക് പോലും കഴിയില്ല, എത്ര വലിയ സ്പൈ സെറ്റപ്പ് ഉണ്ടെങ്കിലും. അപ്പോൾ കേരളത്തിലെ ഈ മൂലക്കിരിക്കുന്ന ഈ കലൂര കൊച്ചു സ്റ്റുഡിയോയിലിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഏതായാലും ഇങ്ങനെ ചില സാധനമുണ്ട്. അപ്പോൾ 5-ാം തീയതി നവംബർ, ഇന്ന് നവംബർ 1-ാണ്, നവംബർ 5-ാം തീയതി വരെയുള്ള ഇനിയുള്ള 4 ദിവസങ്ങൾ, 4 അല്ല 5 ദിവസങ്ങൾ, ഇന്നത്തെ ഉൾപ്പെടെയുള്ള 5 ദിവസങ്ങൾ ഇസ്രായേൽ ഇറാൻ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളെ പോലും ആശങ്കപ്പെടുത്തുന്നതാണ്. അത് തളർത്തോ വളർത്തോ എന്നല്ലേ. അതെ അതെ, നവംബർ 5 വരെ 5-നുള്ളിൽ എന്തും സംഭവിക്കാം. ഇനി ഇറാനെ ഇറാൻ ആക്രമിച്ചാൽ എനിക്ക് തോന്നുന്നു, അല്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേൽ ബൈഡൻ പറയുന്നത് കേട്ട് കാത്തിരിക്കും കരുതാൻ കഴിയുക. കാരണം അത്രയും ദിവസം ഒക്ടോബർ 1-ാം തീയതി ഉണ്ടായിട്ട് 20-ാം തീയതി മറ്റാണ് അവർ തിരിച്ചടിച്ചത് അല്ലേ, 25 ദിവസം കാത്തിരുന്നു. പക്ഷേ ഇനി ഒരു അറ്റാക്ക് ഉണ്ടായാൽ ഇസ്രായേൽ അത്രയൊന്നും കാത്തിരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി ഇറാൻ ആക്രമിച്ചാൽ അത് പരാജയം ബൈഡൻ്റെ പരാജയമാണ്. കാരണം ഇനി ബൈഡനെ നോക്കേണ്ട കാര്യം ഇസ്രായേലിനില്ല. അതൊരുപക്ഷെ ഇറാൻ്റെ അവസാനം കാണുന്ന ഒരാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാം. അതായത് നവംബർ 5 വരെ നമുക്ക് ടെൻഷൻ അടിച്ചിരിക്കാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.